സാധാരണമണിയായിരുന്നു. എന്താ പറയുള്ള കുറെ നാളായി വീഡിയോ ഒക്കെ തൊട്ട് അപ്പ ഫ്രീ ഉണ്ട. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ട? ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് നേരെ അവിടെ വീഡിയോക്ക് കിടക്കാം. നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു, ഇതാണ് മെയിൻ ചാനൽ. ഇത് വലിയ എനിക്ക് ഉണ്ടാക്കി തന്നെ. പിന്നെ ഇത് ഫ്രൈ മാത്രം പോരാ, ഇറ്റ്സെറ്റ് ഉള്ള സാധനങ്ങളുണ്ട്. നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണലി മണലി. അപ്പൊ നിങ്ങൾ മണലിയൊക്കെ നന്നായിട്ട് കഴിക്കണ്ട, അപ്പൊ നന്നായിട്ട് തന്നെ കഴിക്കണം. എന്നിട്ട് ഫിൽറ്റർ വഴിയാക്കൊക്കെ നടക്കാൻ ഇതുണ്ട്. ഇതേമാതിരി ഒരു തുണി, അതിന്റെ മുകളിലാണ് മണലിട്ട് ണോ. ഇതേപോലെ എല്ലാത്തിലും ചെയ്യാം. നമ്മുടെ ബേബി മെറ്റൽ ചെറിയൊരു രൂപ. ഇതേ ക്യാമറ കാണില്ലെങ്കിൽ ഇതേ അവിടെ കണ്ട ഒരു കുന്നൂട്ട്. അത് ഇതും നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നുള്ളത് നമ്മുടെ ചിരട്ടക്കരി. അത് ചിരട്ടക്കരിക്ക് തുണി നല്ലതായിരിക്കില്ല, അപ്പം പിന്നിട്ടാണ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സെറ്റ് സിമ്പിളാണ്. ആദ്യം നമുക്ക് വെക്കേണ്ടത് മണലി തന്നെ. മണലോ ഏറ്റവും കൂടുതൽ മണലൊക്കെ അത് കഴിഞ്ഞത് ബേബി ഇട്ട അതിൻ്റെ അടുത്ത് കളി നോക്കാം. അപ്പൊ ആ ചെറിയ ഹോളിൻ്റെ അടിയിൽ നോക്കി കണ്ട ചെറിയ ഹോൾ, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചട്ടക്കരി. ഒരു ഗ്ലാസ് ഇതിൻ്റെ ഫിൽറ്ററിൽ വെള്ളം വെറുതെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നമുക്കൊരു ഗ്ലാസ് വെക്കാം. കലങ്ങിയ വെള്ളം റെഡിയാക്കണം. അതിന് പൊട്ട കൊണ്ടൊക്കെ ഇട്ടത് നല്ല അസലി കലങ്ങിയ വെള്ളം ദേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടാവോ ഇവിടുത്തെ ഭയങ്കര വെളിച്ചം കാണണം. മഴയൊക്കെ പോയി നല്ല ഫുള്ളാണ്. ഞാൻ വീട് എടുത്ത കുറച്ച് കുറച്ച് ഇങ്ങനെ പൊട്ട വെള്ളം ആട്ട വെച്ചത്. അപ്പൊ ഫിൽറ്റർ ചെയ്തിട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ചെറിയൊരു വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇതിനും കൂടി ഫിൽറ്റർ അയ്യോ കുറച്ചിട്ടിട്ടുള്ളൂ. നല്ല വെള്ളം തന്നെ കേരളത്തെ തുറന്നിട്ടുണ്ടെന്നറിയില്ല. അതും ഫിൽറ്റർ ചെയ്ത് വരണം. നല്ല വെളുത്തോണ്ട ഇതിന് തുള്ളി ഇട്ടിട്ട് വന്നു കേട്ടില്ല അരിക്കണ്ടോ. പൊട്ടവെള്ളാണ് വരെ നമ്മൾ ശരിക്കും കലക്കിയിട്ടുണ്ടായിരുന്നില്ല കണ്ടോ. നല്ല ഡാർക്ക് വെള്ളാണ് അറിയാണ്ടായിരുന്നു. എന്താ കാട്ടണ ചിരിക്കണ്ട. ഇപ്പൊ ചിരിച്ചോട്ട. ഇപ്പൊ വായൊക്കെ എത്തി ചപ്പിരിക്കുന്നു. കുറച്ചരിയും കൂടി എനിക്ക് നല്ല ഡാർക്ക് വെള്ളാട്ടെ കണ്ടോന്ന്. ഭയങ്കര ഡാർക്കാണ്. നമ്മുടെ ടാങ്കൊക്കെ കഴുകില്ലേ. ടാങ്ക് കഴുകിയാൽ നല്ല അടിഭാഗത്തേയും കൂടി കളയുമ്പോൾ നല്ല കട്ട കട്ട കുത്തഴുകില്ല. നമുക്കൊന്ന് ചെറിയതായിട്ട് ചെക്ക് ചെയ്യാം. നല്ല വെളുത്തുള്ളാണ്. അപ്പൊ നിങ്ങൾ സംശയിക്കും ഈ ചെളി വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമോ. അപ്പൊ നന്നായിട്ട് ഇതിലിട്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കുടിക്കാൻ പറ്റും. അപ്പോഴേ ഈ സെറ്റപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെവിടെയില്ലേ വലിയൊരു കുറ്റിയുണ്ട്, നീല കളർ നീലൊക്കെ. അതിലൊരു സാധനം തന്നെയാണ് ഇങ്ങനെ ഇതേമാതിരിത്തെ കല്ലുകളില്ലേ, അമ്മരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. ഇതേ മറ്റേ കല്ലുകള് അവിടെ നല്ല സാനിറ്റീരിയായിട്ടിട്ട് പിന്നെ ഒക്കെ ഇതിൻ്റെ കുറച്ച് വലിയ സൈസ് അതിന് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഇതാണ് അടിക്കാൻ വേണ്ടി വലിയ കുറച്ചും കൂടി വലിയ സെറ്റപ്പ് ചെറിയ സെറ്റപ്പ് അടക്ക് എഴിഞ്ഞഴിഞ്ഞാറാണ്. ഇപ്പൊ ഇത്ര അഴിവുണ്ട് ഇനി വരില്ല. അപ്പൊ ഇത് ഇന്നലത്തെ വർക്കിംഗ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ മണലിയും
മണലും ചേട്ടക്കാര് ഇത് നടുവെള്ളം വെള്ളത്തിന് ശുദ്ധീകരിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ആദ്യം ഈ വെള്ളത്തിന് ഒന്ന് ശുദ്ധീകരിച്ചു മണൽ, അതിൽ നിന്നിക്കും ബേബി മെറ്റിൽ പൂട്ടി അങ്ങനത്തെ സാധനത്തിനെ വെച്ചെടുക്കും. എന്നിട്ട് ചേട്ടക്കരിക്കാണ്, ചേട്ടക്കരി വീണ്ടും വെള്ളം ശുദ്ധീകരിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ തെളിച്ച വെള്ളം കിട്ടുന്നത്. ഭയങ്കര വ്യത്യാസം തന്നെ ഉണ്ട്. ശരിക്കും മൂന്നാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിക്കേണ്ട തന്നെയായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീച്ചർ ടി വി കണ്ടിച്ച് എമ്മി ചേട്ടൻ വെറുതെ ചട്ടിയായിരുന്നു. അപ്പ ചട്ടി വെറുതെ തുളഞ്ഞ് പോലെ അത് കണ്ടാണ് ചേട്ട വെച്ച ചട്ടി അല്ലെങ്കിൽ ചേട്ട. ഇതെല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. പണ്ട് കാലത്ത് വെള്ളം ശുദ്ധീകരിക്കാൻ ഇതായിരുന്നു ഉപയോഗിച്ചത്. ഇപ്പൊ വേറെ മെത്തേഡ് സിലിണ്ടർ ഒക്കെ പോലത്തെ ആയി. ഒരു വാട്ടർ ടാങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആദ്യം ചട്ടക്കടി, അത് കഴിഞ്ഞിട്ട് മൂന്ന് ലെയറായിട്ട് ഇടാം. ഇപ്പൊ സിലിണ്ടർ ആയിട്ട് വരണം, വാട്ടർ ടാങ്കിലൊന്നും വരുന്നില്ല, സിലിണ്ടർ ആയിട്ട് വരേണ്ട. നീല കളർ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ്